സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കമായി. 419,554 വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത്. 2,960 പരീക്ഷാ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്കാണ് തുടക്കമായത്. 29 പരീക്ഷ അവസാനിക്കും. 419,362 റെഗുലർ വിദ്യാർത്ഥികളും 192 പ്രൈവറ്റ് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. ഇതിൽ 213,801 പേർ ആൺകുട്ടികളും 205,561 പേർ പെൺകുട്ടികളുമാണ്. എയ്ഡർ മേഖലയിൽ 1,421 സെൻ്ററുകളും അൺ എയ്ഡർ മേഖലയിൽ 369 സെൻ്ററുകളും അടക്കം മൊത്തം 2,960 പരീക്ഷാ സെൻ്ററുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ 518 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ 9 സ്കൂളുകളിലായി 289 വിദ്യാർത്ഥികളും ഇക്കൊല്ലം പരീക്ഷ എഴുതുന്നുണ്ട്. ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 70 ക്യാമ്പുകളിലായി 2023 ഏപ്രിൽ 3 മുതൽ 26 വരെയുള്ള തീയതികളിലായി പൂർത്തീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ആകെ 18,000-ലധികം അധ്യാപകരുടെ സേവനം ഇതിന് ആവശ്യമായി വരും. മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് സമാന്തരമായി ടാബുലേഷൻ പ്രവർത്തനങ്ങൾ 2023 ഏപ്രിൽ 5 മുതൽ പരീക്ഷാ ഭവനിൽ ആരംഭിക്കും. ടാബുലേഷൻ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മെയ് 2 വാരത്തിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതണമെന്നും അദ്ദേഹം പറഞ്ഞു. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ക്ലാസുകളിൽ കുടിവെള്ളം കരുതാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാന DGPയുമായി അദ്ദേഹം ആശയവിനിമയവും നടത്തി. വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ഓൺലൈൻ യോഗം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.